Sajuk. ഹായ്, ഞങ്ങളിപ്പോൾ ഇന്ന് അൽതൈബ ഹെറിറ്റേജ് മ്യൂസിയത്തിലാണ് പോകുന്നത്. അത് ഫുജൈറയിലാണ്. ഹിസ്റ്റോറിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഹെറിറ്റേജ് മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഒരു പഴയ രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നല്ല രസമായിട്ടുള്ളൊരു ഏരിയയാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനെ ചൂടുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എപ്പോഴും അതിൻ്റെ കുളിർമയാണ്. പക്ഷേ ഇവിടെ അതിനനുസരിച്ചുള്ള ചൂടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ലൊരു നാട്ടിലെ ഒരു അന്തരീക്ഷം. പിന്നെ ചെറിയ ചൂടുണ്ടെങ്കിലും അത് നമുക്കത് സഹിക്കാവുന്ന കാര്യമുള്ളു. ഉള്ളിലോട്ട് കയറിയിട്ടില്ല, ഉള്ളിലോട്ട് കയറിയിട്ടില്ല, ഉള്ളിൽ കയറിയ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ചാച്ചാരെ കൂടെ നമുക്ക് തന്നെ പോയിട്ടിരിക്കാം. അതിവിടെ കുറേ ഉണ്ടായിട്ടുണ്ട് കുറേ മരങ്ങൾ. നല്ല രസമായിട്ടൊരു അന്തരീക്ഷമാണ് കേട്ടോ. നമ്മളിങ്ങനെ വന്ന് പോയിട്ടിരിക്കാം. അടുത്ത ഒരു ചാച്ചയുണ്ട്. ആ ചാച്ച നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അയ്യ മ്യൂസിയം അല്ലേ, ഒരു മ്യൂസിയം. ആ മ്യൂസിയത്തിനുള്ള പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം. പഴയ പൈസകളൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ രൂപയൊക്കെ കിടക്കുന്നുണ്ട്. 10 രൂപയുടെ ഇപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇന്ദപ്പനയുടെ ഓല കൊണ്ടാണ് അവർ മൊത്തം റൂപ്പ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ നല്ല രസമായിട്ടുള്ള ഏരിയ ആണ് കണ്ട. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ അറബികളൊക്കെ താമസിച്ചില്ല. പണ്ടത്തെ ആൾക്കാർ താമസിക്കുന്ന ആ രീതികളിൽ അവരുണ്ടാക്കി അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ രീതിയിലുള്ള ഒരു ഇതാണ് കല്ലൊക്കെ ഇഞ്ചി കാർപ്പറ്റൊക്കെ ഇട്ടിട്ടാണ് അവർ പണ്ട് താമസിച്ചത്. കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ അങ്ങനെ കാണിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇത് പനോലോളാണ് ഇതൊക്കെ ചെയ്തേക്കണത്. പിന്നെ കുറച്ചും കൂടി ഒന്ന് ആർവാടായിട്ടുള്ള അവിടെ നമ്മുടെ ശരിക്കുമാരെ ഫോട്ടോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇവരൊക്കെ പറയ പോയ ഫോട്ടോസുകളാണ്. കാണുന്നതാണ് ഇത് ആയിരുന്നു ഒരു അടുക്കള. അപ്പം നമ്മൾ അടുക്കളയിലേക്കാണ് പോണേ. ആ അടുക്കളയിൽ തീകത്തിക്കണ്ടേട്ടാ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോഴും അപ്ഡേറ്റഡ് ആയ അടുക്കളയാണ്. അതേപോലെ തന്നെ ഒറിജിനാലിറ്റി ആയിട്ട് നമുക്ക് ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചൂട് കൂടുമ്പോഴേ എന്തിനാന്നറിയാ, ചൂട് പറയാൻ വേണ്ടിട്ടാ.
ഇത് നമ്മുടെ കോട്ടൺ പ്ലാന്റ് ആണ്. പരുത്തി വാഴയൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു നല്ല വാഴ. പണ്ട് കാലത്ത് വിന്ററിലും സമ്മറിലും ഇതിൽ നിന്ന് വിസിറ്റേഴ്സ് ആയാലും താമസിക്കുന്ന ആൾക്കാരായാലും വെള്ളം കുടിച്ചിരുന്നു. നല്ല ആളുണ്ട്, ഒരു 10 കോല ആളൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. വെള്ളം കുടിക്കുന്ന വെള്ളമാണ്, ഉപ്പുവെള്ളം പ്യുവർ വാട്ടർ. ഇപ്പോഴതേ ഉറവ് വന്നോണ്ടിരിക്കുന്നത്, തുള്ളി തുള്ളിയായിട്ട് ഉറവുണ്ട് അതിൻ്റെ ഉള്ളിൽ. പള്ളിക്കുടിയില് ീസത്തിൻ്റെ ഫുൾ വ്യൂ ആണ് ഇപ്പോൾ ടോപ്പിൽ നിന്ന് പറയുന്നത്. താഴെ മീനുകളും കാര്യങ്ങളും എല്ലാം നല്ല പോലെ കാണാം. വേണ്ട പുറത്തുള്ള മലകളും ചുറ്റും മലകളാണ്. അതിൻ്റെ നടുക്കുള്ള ചെറിയൊരു സ്ഥലമാണ് ഈ അൽത്തേബ മ്യൂസിയം. താഴൊരു ഫൗണ്ടൻ കണ്ടില്ലേ, അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു പൂളുണ്ട്.